Hello guys, welcome to Image Mobile Senior Videos to update people. So, in this video, it's a very simple video, but you all are going to know what to do. That's our smartphone. That's our daily life. Our smartphone. പല ആപ്ലിക്കേഷൻസും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയും മൈക്രോഫോണും ഒക്കെ ആക്സസ് ചെയ്യാറുണ്ട്. സോ അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പല ഇൻഫർമേഷൻസ് ചോർത്തും. അതേപോലെ പല ആപ്ലിക്കേഷൻസ് നമ്മുടെ പെർമിഷൻ ഇല്ല നമ്മുടെ ഫോണിൽ നിന്ന് പലതരത്തിലുള്ള ഡാറ്റകൾ അവർ അങ്ങോട്ട് സെൻഡ് ചെയ്യും ഇങ്ങോട്ട് സെൻഡ് ചെയ്യും. അതേപോലെ തന്നെ പല ആപ്ലിക്കേഷൻ നമ്മുടെ പെർമിഷൻസ് പലതരത്തിലുള്ള പെർമിഷൻ, അത് നമ്മുടെ ലൊക്കേഷന് പെർമിഷൻ, നമ്മുടെ കോൺടാക്ട് പെർമിഷൻ, ഇതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. ബട്ട് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഇവർ പലതരത്തിലുള്ള ഇങ്ങനത്തെ ഡാറ്റാസ് ആക്സസ് ചെയ്യണം. സോ ഈ തരത്തിലൊക്കെ നമ്മുടെ പ്രൈവസീനെ ഇൻവേഡ് ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ സ്മാർട്ട് ഫോണിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ നമുക്കത് റിഡൈക്കീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണിത്. സോ നമുക്ക് ഒരു വീഡിയോയിലേക്ക് പോവാം. സോ ഗായ്സ്, നിങ്ങളുടെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആപ്പ് ആക്സസ് ടോഡ്സ് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. സോ നമ്മൾ സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൽ പോവുക, സെർച്ച് ചെയ്യുക, സെർച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അതായത് iOS 14 നമ്മുടെ ഐഫോണ് കൊടുത്തൊരു ഫീച്ചറായിരുന്നു അത്. അതായത് നമ്മുടെ ഫോണിലെ നമ്മുടെ പെർമിഷൻ ഉണ്ടായിട്ടോ ഇല്ലാതെയോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ക്യാമറ ഉപയോഗിച്ച് കഴിഞ്ഞാലോ മൈക്രോഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലോ ഈ ആക്സസ് ഡോട്ട്സ് നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അതായത് ഇപ്പോൾ ഞാനത് ടേൺ ഓൺ ചെയ്ത് കാണിച്ചുതരാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. നമ്മൾ നേരെ ടേൺ ഓൺ ആവുന്ന സമയത്ത് ആക്സസിബിലിറ്റി സെറ്റിംഗ്സിൽ പോകും. അതിൽ ഇൻസ്റ്റാൾഡ് സർവീസസിൽ നമ്മൾ ആക്സസ് ഡോട്ട്സ് ഓൺ ചെയ്ത് കൊടുക്കുക. അത് അലോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആക്സസ് ഡോട്ട്സ് ഓൺ ആയിട്ടുണ്ടാകും. ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് ഇത് നമുക്ക് എവിടെ നമ്മുടെ ഇത് ചെയ്യണം, അതിൻ്റെ സൈസ് എത്ര, അതിൻ്റെ ബോട്ടം റൈറ്റ്, ബോട്ടം ലെഫ്റ്റ്, നമുക്കങ്ങനെ കുറേ കസ്റ്റം, അങ്ങനെ കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആഡ്സ് ഒക്കെ പോയി കിട്ടി, നമുക്കെല്ലാം ക്ലീൻ ആയിട്ടുള്ള കിട്ടും. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നമ്മൾ പിന്നെ നമ്മുടെ വല്ല ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അന്തംവിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നമ്മുടെ സ്നാപ്ചാറ്റ് ഉണ്ടല്ലോ. നമ്മുടെ സ്നാപ്ചാറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രീൻ ഡോട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് നമ്മുടെ പെർമിഷൻ ഉണ്ടായിട്ടാണ് ഇപ്പോൾ തുറക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ നമ്മുടെ ഫീഡ് പോയി കഴിഞ്ഞു, ഇപ്പോഴും നമ്മുടെ ഫോണ് നമ്മുടെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കാണണം. അതായത് ഇപ്പോഴും സ്നാപ്ചാറ്റ് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതേപോലെ പല ആപ്ലിക്കേഷൻസും നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഇതൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ട്. സോ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ നമ്മുടെ ആക്സസ് ഡോട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലിവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സ്നാപ്ചാറ്റ് 9 സെക്കൻഡ് ഉപയോഗിച്ചു, അതിന് മുമ്പ് 10 സെക്കൻഡ് ഉപയോഗിച്ചു, അതേപോലെ തന്നെ സിസ്റ്റം യൂസർ ഇൻ്റർഫേസ് ഇത്ര ഉപയോഗിച്ചു, അങ്ങനെ ഓരോ ആപ്ലിക്കേഷനും നമ്മളിപ്പോൾ കയറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ എത്ര അധികം നമ്മുടെ ക്യാമറ ഉപയോഗിച്ചു എന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാനിപ്പോൾ മൈക്രോഫോൺ എടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ വോയിസ് റെക്കോർഡർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് വോയിസ് റെക്കോർഡർ എടുത്തു, ഇപ്പോൾ ഞാൻ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ട് വന്നിട്ടുണ്ടാവും. അതായത് ഇത് നമ്മുടെ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത് നമുക്ക് നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ മൈക്രോഫോൺ ഇപ്പോൾ യൂസ് ചെയ്യുക, നമ്മുടെ പെർമിഷൻ ഉണ്ടായിട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വല്ല വെബ്സൈറ്റ് കയറുമ്പോൾ അല്ലെങ്കിൽ വേറെ വല്ല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്തോ ഈ മൈക്രോഫോൺ ഓൺ ആയിട്ട് നമുക്കത് അപ്പോൾ അറിയാൻ പറ്റും. സോ നമ്മുടെ പ്രൈവസിക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ഫോണിൽ ഉണ്ടായിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ആക്സസ് ഡോട്ട്സ്. അത് മാത്രമല്ല നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഏതൊക്കെ ആപ്ലിക്കേഷൻസ് എത്രയൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത്. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷൻ നെറ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് സെർച്ച് ചെയ്താൽ മതി നെറ്റ് ഗാർഡ് എന്ന്. നെറ്റ് ഗാർഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടും. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉപകാരം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഫോണിലത്തെ ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ എനിക്ക് നമ്മുടെ ഏതെങ്കിലും ഇപ്പോൾ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ക്യാൻവ, ഇത് എനിക്ക് നെറ്റുമായിട്ട് കണക്ട് ചെയ്യണമെന്നില്ല, ഇപ്പോൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണമെന്നില്ല, നേരെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇനി ഒരിക്കലും ഒരു വൈഫൈ വഴി നെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ മൊബൈൽ ഡാറ്റ വഴി, ഇതേപോലെ എനിക്ക് ഈ കോൺടാക്ടിന് ആപ്ലിക്കേഷനൊന്നും നെറ്റ് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ നെറ്റിന് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഇപ്പോഴത്തെ അപ്പോൾ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് ഇതിൽ ഇടാൻ പറ്റും വേറെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ പെട്ടെന്ന് കുറേ നെറ്റ് വലിക്കുക, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ കുറേയധികം പെട്ടെന്ന് ട്രാഫിക് വന്നു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നന്നായി ട്രാഫിക് വരേണ്ട നെറ്റ് പോകുന്നുണ്ട് പറഞ്ഞിട്ട്. സോ അതേപോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ഫോണിലത്തെ പ്രൈവസി ഇഷ്യൂ വരുന്നത് നമുക്ക് ഇത് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫോണിലത്തെ ഇപ്പോൾ നമ്മുടെ പല കോൺടാക്ട്സിന് ഒരിക്കലും നെറ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. ബട്ട് കോൺടാക്ട്സ് എങ്ങനെ നമ്മുടെ ഫോണിലത്തെ ഡാറ്റാസ്, ഐ മീൻ നമ്മുടെ കോൺടാക്ട്സ് വേറൊരു സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നെറ്റ് ഉപയോഗിക്കും, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെ വളരെയധികം ഉപകാരപ്രദമായ ആപ്പുകളിലൊന്നാണ് നെറ്റ് ഗാർഡ്. ഇനിയുള്ള ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ ബൗൺസർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷനാണ്. ബൗൺസർ നമ്മുടെ പെയ്ഡാണ്, ഏകദേശം 160 രൂപയോളം വരും. പക്ഷേ ബൗൺസർ എന്ന് പറഞ്ഞ ഒരു മസ്റ്റ് ആപ്ലിക്കേഷനെ പോലെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ബൗൺസർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ച് ആക്സസിബിലിറ്റി പെർമിഷൻസ് ഒക്കെ കൊടുക്കണം. അത് കൊടുത്ത ശേഷം നമ്മൾ നമ്മുടെ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ആപ്ലിക്കേഷൻ നമ്മൾ പെർമിഷൻസ്, നമ്മൾ ന്യൂലി ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ നമ്മൾ എല്ലാത്തിനും പെർമിഷൻസ് കൊടുക്കേണ്ടി വരും. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാനിൽ കാണിക്കും ഇന്നതിന് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പെർമിഷൻ റിമൂവ് ചെയ്യണോ അതോ കീപ്പ് ചെയ്യണോ, അതോ ഇന്ന സമയത്തിനുള്ള മാത്രം പെർമിഷൻ വയ്ക്കുക അതിന് ശേഷം പെർമിഷൻ കളയണം,
അങ്ങനെ നമുക്ക് പെർമിഷൻ്റെ ഓപ്ഷൻസ് മൊത്തം കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇനി നമ്മുടെ ബൗൺസർ ആപ്ലിക്കേഷൻ എല്ലാ ആപ്ലിക്കേഷനും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുപോയിട്ട് റീസെറ്റ് കൊടുത്താൽ മതി. അതാവുന്ന സമയത്ത് നമ്മൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തതും ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന എല്ലാ ആപ്ലിക്കേഷനെയും പെർമിഷൻസ് എല്ലാം തന്നെ ബൗൺസർ മാനേജ് ചെയ്യും. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൗൺസർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം വരുന്ന ആപ്ലിക്കേഷൻ്റെ പെർമിഷൻസ് മാത്രമേ മാനേജ് ചെയ്യുകയുള്ളൂ. സോ അതിനുശേഷം നമ്മുടെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും കുറച്ച് മുമ്പ് തന്നെ കാണിച്ച പോലെ നമ്മൾ ഇപ്പോൾ ഈ ഫയൽസ് ആപ്ലിക്കേഷൻ മാത്രമല്ല ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് കാണിക്കും നോട്ടിഫിക്കേഷൻ പാനൽ ഇന്ന ആപ്ലിക്കേഷൻ ഇന്ന പെർമിഷൻസ് യൂസ് ചെയ്യേണ്ട ഇന്ന ഡിവൈസും ഇന്ന കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലെ ഇനി ഏത് ആപ്ലിക്കേഷൻ നമ്മൾ കയറി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി റീസെറ്റ് ആവും. ഇതിപ്പോൾ പല ആൾക്കാർക്കും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഓരോ വട്ടം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പെർമിഷൻസ് ഗ്രാൻഡ് ചെയ്യേണ്ട പോലെയാണ്. ബട്ട് പ്രൈവസിക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ആപ്ലിക്കേഷനിലൊന്നു തന്നെയാണ് നമ്മുടെ ബൗൺസർ ആപ്ലിക്കേഷൻ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ബോണസ് കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് സെൻസർ ഓഫ് എന്ന് പറഞ്ഞിട്ട്. ഈ സെൻസർ ഓഫ് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേസമയം നമുക്കിപ്പോൾ ക്യാമറ വർക്കിംഗ് ആണ്. ഞാൻ ഈ സെൻസർ ഓഫ് എങ്ങനെ ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ആക്സിലോമീറ്റർ, ഗൈറോസ്കോപ്പ്, ക്യാമറ, മൈക്രോഫോൺ എന്നിവയുള്ള എല്ലാ സെൻസസും ഒറ്റയടിക്ക് ഓഫ് ആവും. അതായത് നമുക്ക് ഒന്നും ക്യാമറയിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല, ക്യാമറ ഇതേപോലെ ബ്ലാങ്ക് ആയി കിടക്കും, അല്ലെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അല്ലാതെ നമുക്ക് ഇതാ സെക്യൂരിറ്റി പോളിസി പ്രിവെൻറ്റ്സ് ഫ്രം യൂസിങ് ഓഫ് ക്യാമറ. അതേപോലെ നമുക്ക് നമ്മുടെ മൈക്രോഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ സെൻസേഴ്സിന് എല്ലാം തന്നെ ഓഫ് ചെയ്യാനുള്ള ഇതാണ്. നമ്മളിപ്പോലെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മീറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഇപ്പോൾ ചാർജ് ഇല്ലാത്തൊരു അവസ്ഥ അങ്ങനത്തെ കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സെൻസർ ഓഫ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഒന്നും കൂടി കൂടുതൽ നിൽക്കും, കാരണം കുറേ സെൻസേഴ്സ് നമ്മൾ ഓഫ് ചെയ്യല്ലേ. സോ ഗായ്സ്, നമുക്ക് നമ്മുടെ സെൻസർ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ ക്വിക്ക് സെറ്റിംഗ് പാനൽ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ അത് നമ്മൾ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്ത ശേഷം നമ്മുടെ എബൌട്ട് ഫോണിൽ കൊടുത്തിട്ട് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ കൊടുക്കുക. അതിൽ ബിൽഡ് നമ്പർ ഉണ്ടാവും, ഇത് നമ്മൾ 7 വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് പോപ്പ് ചെയ്ത് വരും. സോ ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ക്യുക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് സിങ്ക്, ലേഔട്ട്, ബൗണ്ടിങ്, ഇതിലെ സെൻസർ ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ സെൻസർ ഓഫ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. അതായത് ഇത്രയും സിമ്പിളാണ്, നമ്മുടെ ഫോണിൽ പലർക്കും അറിയാത്തൊരു ഹിഡൻ ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. സോ ഈ സെൻസർ ഓഫ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് ഞാൻ കരുതുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിർദ്ദേശങ്ങളൊന്ന് കമൻസിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.